രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുമാവാം, ഇവരെ നമുക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന് ആരും ധരിക്കണ്ട. ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ നയമുണ്ട്, വ്യക്തമായ രീതിയുണ്ട്, വ്യക്തമായ ശൈലിയുണ്ട്. അത് ശരിക്കും പഠിച്ചിട്ടുള്ളവരാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ എന്ന് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഒരു ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല ഈ യാത്ര നടത്തിയത്, രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയല്ല ഈ യാത്ര നടത്തിയത്, ഏതെങ്കിലും ഒരു കക്ഷിയെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയല്ല, മറ്റൊരു കക്ഷിയെ ഇറക്കാൻ വേണ്ടിയല്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരു ലക്ഷ്യവും ഞങ്ങളുടെ ഈ യാത്രയിൽ ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. ഒടുവിലായി എൻ്റെ സഹോദരങ്ങളോട് ഒറ്റ വാക്ക് പറയാനുള്ളത്, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ സൂറത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നടന്നപ്പോൾ 10,000-ക്കണക്കായ ആളുകൾ നമ്മളെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ എന്നെ മിതമായും അമിതമായും പല ആളുകളും പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ, എന്നല്ല തിരുവനന്തപുരത്ത് ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇതിന്റെ 4 ഇരട്ടി ഈ ടൗണിന്റെ പരിസരം മുഴുവനും തിരുവനന്തപുരം മുഴുവനും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സർവശക്തനായ അള്ളാഹുവിന്റെ തൗഫീഖ് മാത്രമാണ്, അവന്റെ സഹായം മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും കരുതണം. ഒരു അണുവളവ് അഹങ്കാരവും ധിക്കാരവും മക്കളെ നിങ്ങളെ കൽബിൽ വന്നു പോകരുത് കേട്ടോ. എന്റെയും നിങ്ങളുടെയും ആരുടെ കൽബിലും ഒരണുമണി പോലും ധിക്കാരം വന്നു പോകണ്ട. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹു, അല്ലാഹു തആല ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ സഹായവും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള വല്ല വിശാലതയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിലേക്ക്, ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ, ധാരാളം ആളുകൾ തടിച്ചു കൂടുന്നത് കണ്ടാൽ, അവിടെ കിബിർ നടിച്ചു പോകല്ലേ, അഹങ്കരിച്ചു പോകല്ലേ, മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഫസബ്ഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കുക, അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുക, തഹ്മീദ് ചെയ്യുക, തഅലീം ചെയ്യുക, തംജീദ് തഹ്മീദ് തംജീദ് തഅലീം തക്ബീർ തഹ്ലീൽ ഇസ്തിഗ്ഫാർ, ഇതാണ് അല്ലാഹു ചെയ്ത നിഅമത്തിന് നാം ചെയ്യേണ്ടത് എന്ന് എൻ്റെ സഹോദരങ്ങളോട് ഉണർത്തട്ടെ.